മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. വടകര പണിക്കൂട്ടി റോഡിലുള്ള സി എസ് ടി ക്യാൻറ്റീൻ തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച വിമുക്ത ഭടന്മാരുടെ സംഘടനയായ പൂർവ സൈനിക സേവാ പരിഷത്ത് വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. താലൂക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചാലിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി പി പി ശശിധരൻ, ജോയിന്റ് സെക്രട്ടറി മധുസൂദനൻ, മണി മണിയൂർ, ഗംഗാധരൻ നമ്പ്യാർ, ബാബു പണിക്കോട്ടി, കെ എം സോമൻ, സന്ദീപ് കെ, ജോൺസൺ കുര്യൻ എന്നിവർ സംസാരിച്ചു. ഓണത്തിന് മുമ്പെങ്കിലും ക്യാൻറ്റീൻ തുറന്ന് പ്രവർത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകുമെന്നും സൈനിക് സേവാ പരിഷത്ത് അറിയിച്ചു. വിമുക്തഭടന്മാരുടെ സൗകര്യാർത്ഥം ഏതാണ്ട് 10-12 വർഷം മുമ്പാണ് നമ്മൾ ഇവിടെ ഒരു സി എസ് ടി ക്യാൻറ്റീൻ്റെ എക്സ്റ്റൻഷൻ കൗണ്ടർ സ്ഥാപിച്ചത്. കണ്ണൂർ ഡി എസ് സി സെൻ്ററിൻ്റെ അണ്ടറിലുള്ള ഈ ക്യാൻറ്റീൻ ആദ്യം തുടങ്ങിയ സമയത്ത് ആശ ഹോസ്പിറ്റലിനടുത്തും അതിനുശേഷം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനടുത്ത് വരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ചില തത്പരകക്ഷികളുടെ താല്പര്യപ്രകാരം പണിക്കോട്ടിനോടുള്ള ഈ ബിൽഡിങ്ങിലേക്ക് ഈ അടുത്താണ് ഏതാണ്ട് ഒരു വർഷത്തോളം ഇങ്ങോട്ട് മാറ്റിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമുക്തഭടന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു സ്ഥലമാണിത്. ഒന്നാമതായി ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ക്യാൻറ്റീൻ സ്ഥിതി ചെയ്യുന്നത്. കയറി ചെല്ലാൻ പ്രായം ചെന്ന വിമുക്തഭടന്മാർക്കും അതുപോലെ തന്നെ വിധവകൾക്കൊക്കെ വളരെയധികം പ്രയാസം നേരിടുന്നുണ്ട്. ഇതിൻ്റെ ഈ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് പല പ്രാവശ്യം നമ്മൾ കമാൻഡൻറ്റിനും അതുപോലെ അധികൃതർക്കൊക്കെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരുവിധ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈയിടെയായി ഏതാണ്ട് ഒരു മാസമായി ക്യാൻറ്റീൻ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോണിലായിരുന്നു. പക്ഷേ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ മാറിയതിന് ശേഷവും ഈ ക്യാൻറ്റീൻ തുറക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈയൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് നമ്മളെ വലിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അധികാരികളുടെ കണ്ണു തുറക്കും, ഈ സമരത്തോടു കൂടി കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. വില്ലേപ്പള്ളി പഞ്ചായത്തിന്റെയും മണിയൂർ പഞ്ചായത്തിന്റെയും അതിർത്തിയായ പണിക്കോട്ടി റോഡിലാണ് ക്യാൻറ്റീൻ പ്രവർത്തിച്ചു വരുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിരുന്നു. അത് മാറിയിട്ട് ആഴ്ചകളായിട്ടും പണിക്കോട്ടിയിലെ ക്യാൻറ്റീൻ തുറക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ഇടയ്ക്കിടയ്ക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന വടകരയിലെ പല കടകളും തുറന്നിട്ടും തൊട്ടടുത്തുള്ള മിലിറ്ററി ക്യാൻറ്റീൻ അടച്ചിടുന്നത് രാജ്യത്തെ സേവിച്ച വിമുക്ത ഭടന്മാരോടുള്ള അപഗണനയാണെന്നും ഇവർ പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ച്, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ ഇവിടെ നടന്നത്. ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഇതുപോലെ ശക്തിയായി സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ ഏറെ കരുതലുള്ളവളാണ് ദിവ്യ. ഓരോ പൈസയും സൂക്ഷിച്ച് ചിലവാക്കുന്നവൾ. അവൾക്ക് ആഭരണം അലങ്കാരം മാത്രമല്ല, അഴകുള്ള നിക്ഷേപം കൂടിയാണ്. അവരെപ്പോലുള്ളവർക്കാണ് മലബാറിന്റെ മൺസൂൺ പ്രൈസ് പ്രോമിസ്. സ്വർണത്തിന് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, ഡയമണ്ട് വിലയിൽ 25% വരെ ഡിസ്കൗണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല.